കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കാറുള്ള കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ രാജാവെന്നാണ് അറിയപ്പെടുന്നത്. രുചിക്കപ്പുറം പലതരം ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണ് കുരുമുളക്. കുരുമുളകിലെ പെപ്പറൈൻ എന്ന വസ്തുവാണ് കുരുമുളകിന് പ്രധാനമായും ഈ ഗുണങ്ങൾ നൽകുന്നത്. ഇതിൽ ധാരാളം വൈറ്റമിനുകളും മിനറലുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഫ്ലവനോയിഡുകൾ, കരോട്ടിനോയിഡുകൾ, ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയ പലവിധ ഘടകങ്ങളും കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. ആഹാര സാധനങ്ങൾക്ക് രുചി കൂട്ടുവാൻ മാത്രമല്ല, പനി വരുമ്പോൾ കുടിക്കുന്ന ചുക്കുകാപ്പിയിലെ പ്രധാന ഘടകമാണ് കുരുമുളക്. ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നതിൽ കുരുമുളകിന് പ്രത്യേക സ്ഥാനമുണ്ട്. ഇത് ദഹനത്തിന് മാത്രമല്ല സ്വാദുമുകുളങ്ങളെയും സംരക്ഷിക്കും. ഇവയുടെ പ്രവർത്തനത്തെ സഹായിക്കുകയും ചെയ്യും. സ്വാദുമുകുളങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ഇത് സഹായിക്കും. ഇത് കൂടുതൽ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഈ കറുത്ത പൊന്നിന്റെ ആരോഗ്യ ഔഷധ ഗുണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ദിവസവും കുരുമുളക് കഴിക്കുന്നത് ശരീരത്തിന് ഏറെ നല്ലതാണ്. കുരുമുളകിൽ പെപ്പറിൻ എന്ന ബയോ ആക്റ്റീവ് സംയുക്തം അടങ്ങിയിരിക്കുന്നു. ഈ പെപ്പറിന്റെ സാന്നിധ്യം ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. വൈറ്റമിനുകൾ, ധാതുക്കൾ, തയാമിൻ, ഇരുമ്പ്, വൈറ്റമിൻ ബി സിക്സ്, കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക്, സെലീനിയം, ക്രോമിയം എന്നിവയുൾപ്പെടെ നിരവധി അവശ്യ പോഷകങ്ങൾ കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, മലബന്ധം തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ തടയുന്നതിന് കുരുമുളക് സഹായിക്കും. ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി ആഗിരണം ചെയ്യുവാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ കുരുമുളക് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു. രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കുവാനും കുരുമുളക് നല്ലതാണ്. കുരുമുളകിന് കൊഴുപ്പ് കോശങ്ങളുടെ രൂപീകരണം തടയുവാനും ശരീരഭാരം കുറയ്ക്കുവാനും കഴിയും. ചുമ, സൈനസൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ ലക്ഷണങ്ങളെ ലഘൂകരിക്കുവാൻ കുരുമുളക് സഹായിക്കും. ആന്റി ഓക്സിഡന്റുകളുടെ കലവറയാണ് കുരുമുളക്. കുരുമുളകിൽ മികച്ച ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ആരോഗ്യത്തിന് പലവിധത്തിൽ ഗുണം ചെയ്യും. രോഗമുണ്ടാക്കുന്ന ഫ്രീ റാഡിക്കലുകളെ പ്രതിരോധിക്കുമ്പോൾ ആന്റി ഓക്സിഡന്റുകൾ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നു. തലച്ചോറിന്റെ വൈജ്ഞാനിക പ്രവർത്തനം കൂട്ടുന്നു. തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ഗുണങ്ങൾ കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. നാഡി സംബന്ധമായ അസുഖങ്ങൾക്കുള്ളവർക്കാണ് ഇതിന്റെ ഗുണം കൂടുതൽ ലഭിക്കുന്നത്. തലച്ചോറിലെ രാസപാതകൾ സജീവമാക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഓർമ്മയും വൈജ്ഞാനിക പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നു. കൂടാതെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ആന്റി ഡിപ്രസന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പഠനങ്ങൾ അനുസരിച്ച് കുരുമുളക് അൽഷിമേഴ്സ് രോഗം തടയുവാനും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളകിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുമെന്നത്. കുരുമുളകിന് കാർസിനോജനിക് ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കുരുമുളകിൽ ആന്റി ഓക്സിഡന്റുകൾ മാത്രമല്ല, ക്യാൻസറിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലിനെതിരെയുള്ള പോരാട്ടത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എ, ഫ്ലവനോയിഡുകൾ, കരോട്ടിനോയിഡുകൾ തുടങ്ങിയ വൈറ്റമിനുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്തി ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കാൻ കുരുമുളക് സഹായിക്കും. കുരുമുളകിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പല ഡയറ്റീഷ്യന്മാരും പൊതുവെ അഭിപ്രായപ്പെടുന്നുണ്ട്. കുരുമുളകിലെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. കുരുമുളകിന് കൊഴുപ്പ് കോശങ്ങളുടെ രൂപീകരണം തടയുവാനും ശരീരഭാരം കുറയ്ക്കുവാനും കഴിയും. ചുമ, സൈനസൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ ലക്ഷണങ്ങളെ ലഘൂകരിക്കുവാൻ കുരുമുളക് സഹായിക്കും. കുരുമുളകിന് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളുണ്ടെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വിഷാദ രോഗ സാധ്യത കുറയ്ക്കുവാൻ കുരുമുളക് ഫലപ്രദമാണ്. ശരീരഭാരം കുറയ്ക്കാൻ കുരുമുളക് ഉത്തമമാണ്. ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ വേർതിരിക്കാൻ കുരുമുളകാണ് നല്ലത്. കുരുമുളകിന്റെ പുറംതൊലിയിൽ ഫൈറ്റോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് കൊഴുപ്പ് കോശങ്ങളെ നശിപ്പിക്കും. പച്ച കുരുമുളക് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയുവാൻ സഹായിക്കും. കുരുമുളക് കഴിക്കുമ്പോൾ നന്നായി വിയർക്കുന്നതിനാൽ ശരീരത്തിലെ വിഷാംശങ്ങൾ വിയർപ്പിനൊപ്പം പുറത്തുപോകും. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തോടൊപ്പം ഒരു നുള്ള കുരുമുളക് മാത്രം കഴിക്കുക. ആരോഗ്യത്തിനു മാത്രമല്ല ചർമ്മത്തിനും മുടിക്കുമെല്ലാം കുരുമുളക് ഏറെ നല്ലതാണ്. ചർമ്മകാന്തി വർദ്ധിപ്പിക്കുവാനും മുടിയിലെ താരനകറ്റുവാനുമെല്ലാം കുരുമുളക് ഏറെ ഗുണം ചെയ്യും. കുരുമുളകിന്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, പല്ലുവേദനയ്ക്ക് ദിവസവും രണ്ടു നേരം പതിവായി കുരുമുളകും ഒപ്പം പൊടിച്ച് പല്ല് തേച്ചാൽ പല്ലുവേദന മാറാൻ നല്ലൊരു മരുന്നാണ്. കഫക്കെട്ടിന്,
കഫക്കെട്ടിനുള്ള നല്ലൊരു മരുന്നാണ് കുരുമുളക്. കുരുമുളക്, ചുക്ക്, തിപ്പല്ലി എന്നിവ സമമെടുത്ത് അതിൻ്റെ എട്ടിരട്ടി വെള്ളത്തിൽ കഷായമാക്കി നാലിലൊന്നായി വറ്റിച്ച് 20 മില്ലി വീതം രാവിലെയും രാത്രിയും കഴിച്ചാൽ കഫക്കെട്ടും അതിനോടനുബന്ധിച്ചുള്ള പനിയും മാറാൻ നല്ലൊരു ഔഷധമാണ്. അതുപോലെ കുരുമുളകിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും കഫക്കെട്ട് മാറാൻ നല്ലൊരു മരുന്നാണ്. ഉളുക്കിന്, കുരുമുളകിൻ്റെ ഇല വാട്ടി ചെറിയ ചൂടോടെ ഉളുക്കിയ ഭാഗത്ത് പതുക്കെ തടവിയാൽ ഉളുക്ക് മാറിക്കിട്ടും. ടോൺസ്ലൈറ്റിസിന്, കുരുമുളക്, ചുക്ക്, തിപ്പല്ലി ഇവ സമം പൊടിച്ച് കൽക്കണ്ടമോ തേനോ ചേർത്ത് 1 ടീസ്പൂൺ വീതം കഴിക്കുന്നത് ടോൺസ്ലൈറ്റിസ് മാറാൻ നല്ലൊരു മരുന്നാണ്. ഒച്ചയടപ്പിന്, ആടലോടകത്തിൻ്റെ ഇല പിഴിഞ്ഞ നീരിൽ കുരുമുളക് ചേർത്ത് കഴിച്ചാൽ ഒച്ചയടപ്പ് മാറാൻ നല്ലൊരു മരുന്നാണ്. ചൊറിക്ക്, കുരുമുളക് ഇല വെളിച്ചെണ്ണയിൽ കാച്ചി തേച്ചാൽ ചൊറി, ചിരങ്ങ് മുതലായവ ശമിക്കും. തൊണ്ടവീക്കത്തിന്, പാലിൽ കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് നന്നായി തിളപ്പിച്ച് വാങ്ങി അരിച്ചെടുത്ത് ചെറിയ ചൂടോടെ കുടിക്കുന്നത് തൊണ്ടവീക്കത്തിന് നല്ലൊരു മരുന്നാണ്. ജലദോഷത്തിന്, കുരുമുളക്, മല്ലി, ചുക്ക് എന്നിവ തിളപ്പിച്ച് കഷായമാക്കി കുടിക്കുന്നത് ജലദോഷത്തിന് നല്ലൊരു മരുന്നാണ്. വില്ലൻ ചുമയ്ക്ക്, കുരുമുളക്, ജീരകം, വയമ്പ്, മഞ്ഞൾ എന്നിവ കഷായം വെച്ച് കൽക്കണ്ടം ചേർത്ത് കഴിച്ചാൽ വില്ലൻ ചുമയ്ക്ക് ശമനം കിട്ടും. ആസ്മയ്ക്ക്, 1 ഗ്ലാസ് പാലിൽ അല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കലക്കി 3 ദിവസം തുടർച്ചയായി കഴിച്ചാൽ ആസ്മ, വില്ലൻ ചുമ, ജലദോഷം എന്നിവ ശമിക്കാൻ നല്ലൊരു മരുന്നാണ്. വിട്ടുമാറാത്ത ജലദോഷത്തിനും തുമ്മലിനും ആദ്യ ദിവസം കുരുമുളക് 1 എണ്ണം, 2-ാമത്തെ ദിവസം 2 എണ്ണം എന്ന രീതിയിൽ ഓരോ ദിവസം കൂട്ടിക്കൂട്ടി 15-ാമത്തെ ദിവസം 15 എണ്ണം വരെ എത്തിക്കുക. തുടർന്ന് അടുത്ത ദിവസം മുതൽ 1 എണ്ണം വീതം കുറച്ച്, അതായത് 14, 13, 12, അങ്ങനെ അവസാന ദിവസം 1 എണ്ണം എന്ന രീതിയിൽ വരെ കഴിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായി ഉണ്ടാകുന്ന ജലദോഷവും തുമ്മലും നിശേഷം ഇല്ലാതാക്കാം. ചുമയ്ക്ക്, 1/2 സ്പൂൺ കുരുമുളക് പൊടി 1/2 സ്പൂൺ തേനിൽ ചാലിച്ച് 1 ദിവസം 3-4 തവണ കഴിക്കുക. ചുമ പെട്ടെന്ന് മാറുന്നതാണ്. കണ്ണിൻ്റെ കാഴ്ച ശക്തിക്ക്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, അല്പം നെയ്യ് എന്നിവ ഒരുമിച്ച് ചേർത്ത് കുഴച്ച് രാവിലെയും രാത്രിയും കഴിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വയറിനുള്ളിലെ കൃമികളെ നശിപ്പിക്കാൻ കുരുമുളകും ഉണക്കമുന്തിരിയും ഒരുമിച്ച് വായിലിട്ട് ചവച്ച് കഴിക്കുക. 1 ദിവസം 2-3 പ്രാവശ്യം ഇത് ചെയ്താൽ കൃമിശല്യം പാടെ മാറും. മോരിൽ അല്പം കുരുമുളക് പൊടി ചേർത്ത് കഴിക്കുന്നതും കൃമി നശിക്കുന്നതിന് ഫലപ്രദമാണ്. മോണയിൽ പഴുപ്പ്, കുരുമുളക് പൊടി ഉപ്പിൽ ചേർത്ത് പല്ലുകളിൽ തേക്കുന്നതിലൂടെ ഉടനടി ഫലം ലഭിക്കും. സന്ധിവാതം, കുരുമുളക് എള്ളെണ്ണയിൽ നന്നായി തിളപ്പിക്കുക. തുടർന്ന് തണുത്തതിനു ശേഷം ആ എണ്ണ മാംസപേശികളിൽ തേച്ചു പിടിപ്പിക്കുക. സന്ധിവേദനയ്ക്ക് ആശ്വാസം ലഭിക്കും. രക്തസമ്മർദ്ദം, രക്തസമ്മർദ്ദം കുറഞ്ഞ അവസ്ഥയാണെങ്കിൽ ദിവസവും 2-3 തവണ 5 കുരുമുളക് വീതം 21 ഉണക്കമുന്തിരിക്കൊപ്പം ചേർത്ത് കഴിക്കുക. രക്തസമ്മർദ്ദം താമസിയാതെ സാധാരണ അവസ്ഥയിലാകും. മലേറിയ, മലേറിയ പിടിപെട്ട രോഗിക്ക് കുരുമുളക് പൊടി തുളസിയിലയുടെ ചാറിൽ ചേർത്ത് കുടിക്കാൻ കൊടുക്കുന്നത് ഗുണപ്രദമായിരിക്കും. ദഹനക്കേടിന്, ചെറുനാരങ്ങ 2 ആയി മുറിച്ച് അതിലെ കുരുക്കൾ മാറ്റിയ ശേഷം ഇതിൽ കല്ലുപ്പ് പൊടിച്ചത്, കുരുമുളക് പൊടി എന്നിവ വിതറി ചൂടാക്കി അതിൻ്റെ സത്ത് കുടിക്കുന്നത് ദഹനക്കേടിന് പരിഹാരമാകും. 1 കപ്പ് ചൂടുവെള്ളത്തിൽ 3-4 കുരുമുളക് പൊടിച്ചതും നാരങ്ങാനീരും ചേർത്ത് കുടിക്കുന്നത് ഗ്യാസ് ഇല്ലാതാക്കാൻ നല്ലതാണ്. ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടാകുമ്പോൾ 1 കപ്പ് വെള്ളത്തിൽ 1/2 സ്പൂൺ തേനും 1/2 സ്പൂൺ കുരുമുളകും കലക്കി കുറച്ച് ദിവസം തുടർച്ചയായി കഴിക്കുക. ഗ്യാസുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മാറും. കുരുമുളക് 20 ഗ്രാം, ജീരകം 10 ഗ്രാം, പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം എന്നിവ പൊടിച്ച് ഒരുമിച്ച് ചേർത്ത് വെള്ളത്തിനോടൊപ്പം രാവിലെയും വൈകുന്നേരം കഴിക്കാവുന്നതാണ്. കുരുമുളക് നന്നായി പൊടിച്ച് നെയ്യിൽ ചേർത്ത് പുരട്ടിയാൽ ചൊറി, ചിരങ്ങ്, മുഖക്കുരു എന്നിവ ഇല്ലാതാകും. ഇങ്ങനെ എല്ലാ തരം സാംക്രമിക രോഗങ്ങൾക്കും സിദ്ധ ഔഷധമാണ് കുരുമുളക്. ഈ കുരുമുളകിൻ്റെ ഔഷധ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.